ഹലോ എല്ലാവർക്കും, വില്ലേജ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിൽ വളർത്തുന്ന കോഴിക്കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എല്ലാവരും വന്ന് കഴിക്ക്. വന്ന് തിന്നേ. കറുത്ത കോഴി, കരിങ്കോഴിയൊന്നും അല്ല കേട്ടോ. ഇതാണ് എന്തൊരു സ്നേഹമാണ് ഇവർക്ക് എന്നറിയോ. പാറി കയറി എന്റെ മടിയിൽ വന്നിരിക്കുക. കൊത്തും ചെയ്യരുത് കേട്ടോ പെണ്ണേ. എടിപ്പെണ്ണ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് എന്തെങ്കിലും കഴിക്കേ. അവൾക്ക് ഭയങ്കര പേടിയാണ്. അവള് വേഗം കൂട്ടിൽ കയറിയിരിക്കുന്നു. മറ്റവരൊക്കെ ഇതിലുണ്ട് കേട്ടോ, എല്ലാരും ഉണ്ട്. കണ്ടില്ലേ കൂട്ടുകാരിക്കേ, കയറിക്കേ, എല്ലാരും കൂട്ടുകാരിക്കേ. ആ കയറിക്കേ, നീ ഇങ്ങോട്ട് ഇറങ്ങുകയാണല്ലോ. ഈ കാണുന്ന കോഴിക്കുഞ്ഞുങ്ങളുണ്ടല്ലോ, അത് അഞ്ചെണ്ണം ഞാനിങ്ങനെ നമ്മുടെ ഇതിൽ ഇങ്ങനെ വണ്ടിയിൽ പോയപ്പോൾ മേടിച്ചതാണ്. മറ്റ കുഞ്ഞായിരുന്നു. ഒരെണ്ണത്തിന് 100 രൂപ വെച്ചിട്ട് അഞ്ചെണ്ണം മേടിച്ചതാണ്. അതില് 3 എണ്ണം പൂവനാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നേ. 2 എണ്ണം ഉള്ളു പിടായിട്ട് കാണുന്നേ. ഞാൻ മുട്ടക്കോഴിയുടെ ഒരു തീറ്റ തന്നെയാണ് കൊടുക്കുന്നത്. ഇവര് മുട്ടക്കോഴി എന്നുള്ള ആ ഒരു ഐറ്റംസിൽ പെടുന്നതാണല്ലോ. അവർക്ക് ആ ഒരു മുട്ടക്കോഴിയുടെ ആ തീറ്റ തന്നെയാണ് കടയിൽ നിന്ന് മേടിച്ചിട്ട് കൊടുക്കുന്നത്. പക്ഷെ വൈകുന്നേരങ്ങളിൽ ഞാൻ ഇങ്ങനെ അഴിച്ചു വിടാറാണ് പതിവ്. ഇപ്പോൾ സമയം ഏകദേശം 6:30 കഴിഞ്ഞിട്ടുണ്ടാവും. 6:30 ആയിട്ടുണ്ട്. അപ്പോൾ 6:34 ആയേക്കണേ. ആ സമയത്താണ് ഞാനിവരെ അഴിച്ചു വിട്ടേക്കണേ. അഴിച്ചു വിട്ടാൽ നോക്കിയിരിക്കണം, പട്ടിയും പൂച്ചയൊക്കെ പിടിക്കുന്നുണ്ടോ നോക്കണമല്ലോ. അങ്ങനെ അപ്പോൾ അവർക്ക് ഞാൻ സാധാരണ മുട്ടക്കോഴികൾക്ക് കൊടുക്കുന്ന ആ ഒരു തീറ്റ തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത്. പിന്നെ അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും നല്ലോണം വെള്ളം വേണം. വെള്ളവും വേണം, തീറ്റയും വേണം. പിന്നെ എൻ്റെ ഞാനിവിടെ മുട്ട വെച്ച് വിരിയിച്ച് എടുത്തിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് വേറെ 4-5 എണ്ണം ഉള്ളത്. 4 എണ്ണം ഉള്ളത് അവർക്കെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് 1 മാസം സ്റ്റാർട്ടർ കൊടുത്തു. അതിനുശേഷം ഒരു മാസം ഗ്രോവർ കൊടുത്തു. ഇപ്പം 2 മാസം കഴിഞ്ഞു ഇവർക്ക്. അപ്പോൾ ഈ സമയത്ത് ഞാൻ അവർക്ക് കൊടുക്കുന്നത് ചോളത്തവിടും അതുപോലെ
ചോറും കൂടെയാണ്. പക്ഷെ ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ചോളത്തോടിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ കുഞ്ഞാണല്ലോ, കുഞ്ഞല്ലേ, അപ്പോൾ ഇപ്പോൾ തന്നെ ചോറ് കൊടുത്ത് ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വിരിഞ്ഞ ഉടനെ തന്നെ അവർക്ക് ഇങ്ങനെ ചോറും അതുപോലെ അരിയൊന്നും കൊടുക്കരുത്. അവർക്ക് അവർക്കുള്ളൊരു ഫുഡുണ്ടല്ലോ, സ്റ്റാർട്ടർ, ഗ്രോവർ, അതൊക്കെ വേണം കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് തൂക്കം വന്നിട്ട് അവർ ചത്തുപോകും. കൂട്ടുകയറി മുട്ടക്കോഴികളുണ്ടല്ലോ, മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ അവരെ പിടിച്ചിടണം. ഇവരാണെങ്കിൽ കയറിക്കോളും. വന്നേടി വന്നേടി, മതി തിന്നത് മതി, എടിയടി ഇവിടെ വാടി. അപ്പോ ഇതൊക്കെയാണ് എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ വിശേഷങ്ങള്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനൊക്കെ ആയിട്ട് വില്ലേജ് ലൈഫ് സ്റ്റൈൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.